ഈ ബി ജെ പി മുസ്ലിം വിരുദ്ധത ഉണ്ടെന്നൊരു ആരോപണം ശരിയാണ് അങ്ങനെയുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മുസ്ലിങ്ങളല്ലേ സ്ത്രീകളും മുസ്ലിം പുരുഷന്മാർ മാത്രമല്ലല്ലോ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തത് ബി ജെ പി അല്ലേ മുസ്ലിം വിരുദ്ധതയുള്ള പാർട്ടി അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അത് ചെയ്തത് മുസ്ലിത്തിലെ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ കഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച പോലെ ആയിരുന്നു

അതായത് ഗവർണറെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുക എന്തിനു വേണ്ടി കെ കരുണാകരൻ്റെ ഈ രമേശ് ചെന്നിത്തലയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ബന്ധം ആരിഫ് മുഹമ്മദ് ഖാന് കെ കരുണാകരനോട് കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ പഴയ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ച് അദ്ദേഹം സമ്മതിച്ചു കോൺഗ്രസിന് നേതൃത്വം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഈ ഗവർണറെ വിളിച്ചു വരുത്തിയത് വിളിച്ച് ക്ഷണിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടു രാഷ്ട്രീയൊക്കെ കരുണാകരന്റെ മകൻ പറയുന്നത് അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്ന് കരുണാകരന്റെ മകൻ പറയുന്നത് കോൺഗ്രസിന്റെ മെമ്പർ ആയതുകൊണ്ടല്ലേ കരുണാകരന്റെ മകൻ പണ്ട് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അതും ഇപ്പൊ തമ്മിൽ എന്താ എന്താ ബന്ധം അലൂമിനിയം പട്ടേലിന്ന് പണ്ട് വിളിച്ചിട്ടില്ല അതേ നേതാവിന് ഇപ്പോഴ എഴുന്നേറ്റ് വരുമ്പോൾ നടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ലേ അഹമ്മദ് പട്ടേലിന് അലൂമിനിയം പട്ടേലിന് വിളിച്ചിട്ടില്ലേ സോണിയാഗാന്ധി എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ ആവർത്തിക്കണം അപ്പോൾ കെ കെ കരുണാകരന്റെ മകൻ അന്ന് പറഞ്ഞതാണോ ഇന്ന് പറഞ്ഞതാണോ ശരി ഇന്ന് പറയുന്നതാണോ നാളെ പറയാൻ പോകുന്നതാണോ ശരി ഏതാ ശരി ശരിയെന്ന് എങ്ങനെ തീരുമാനിക്കും അതൊക്കെ രാഷ്ട്രീയത്തിൽ അതത് സാഹചര്യങ്ങളിൽ പറയും കോൺഗ്രസ്സിന് അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നാവുണ്ടല്ലോ നമ്മളെല്ലാവരേക്കാളും വളരെ മെയ്വഴക്കമുള്ളൊരു നാവാണ് നാവ് പൊതുവെ ഇല്ലില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് എന്തും പറയാം പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചോളം അത് തീരെ ഒരു ഇതുമില്ല അതിന് നിയന്ത്രണം അതുകൊണ്ട് അവരെല്ലാവരും പറയും പലതും അതിനത്രയേ കണ്ടു ഇന്നത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ കോൺഗ്രസ് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എന്താണോ പറയേണ്ടിയിരുന്നത് അത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയല്ല കാരണം അദ്ദേഹം ഇന്ന് കോൺഗ്രസ് ലെ കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് പറയേണ്ടത് പറഞ്ഞു നാളെ അദ്ദേഹം എന്ത് പറയുന്ന കാര്യം നാളത്തെ കാര്യത്തിൽ അന്നേരത്ത് നോക്കാം സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ ഐ എം എഫിന്റെ റിസൾട്ട് വന്നതനുസരിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണ് ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്ത് ഒരു വളർച്ചാ നിരക്കിൽ ഒരു എന്താ അതിലൊരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് ആഗോളതലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ പല രാജ്യങ്ങളിലും പോകുമ്പോൾ ആഗോളതലത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അവിടുത്തെ മന്ത്രിമാരും പലരുമായിട്ട് പല രാജ്യങ്ങളിലെയും വളർച്ചാ നിരക്ക് രണ്ട് ശതമാനം മൂന്ന് ശതമാനം ഒരു ശതമാനം ഒക്കെയാണ് പക്ഷെ ആ രാജ്യങ്ങൾ വളരെ അവർ പിടിച്ചു ഇന്ത്യയെക്കാൾ വലിയ ശക്തികളാണ് ജർമ്മനി വലിയ സാമ്പത്തിക ശക്തിയാണ് ഇത്ര വളർച്ചാ നിരക്ക് ഒരു ശതമാനത്തിൻ്റെ മുകളിൽ ഫ്രാൻസ് ഫ്രാൻസ് ഒരു ശതമാനം പോലും ഇല്ലെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് എൻ്റെ ഒരു ധാരണയാണ് അത് പറഞ്ഞ കേട്ടതാണ് ഒന്നല്ലെങ്കിൽ രണ്ടുണ്ടാവും മാക്സി ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഇപ്പോൾ നാലര ശതമാനമാണ് നേരത്തെ അത് ആറ് ശതമാനത്തിൻ്റെ മുകളിലായിരുന്നു വളർച്ചാ നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം ഇന്ത്യയെ ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കാൻ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കണം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഒരു നാലഞ്ച് മാസങ്ങൾക്കിടയിൽ മൂന്നോ നാലോ തവണ അങ്ങനെ എടുത്തിട്ടുള്ള നടപടികൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വയം പത്ര സമ്മേളനം നടത്തി ഇത്തവണ രാജ്യസഭയിൽ അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച നടന്നു ആ ചർച്ചയിൽ ധനകാര്യമന്ത്രി അക്കമിട്ട് മുപ്പത്തിരണ്ട് നടപടികൾ എടുത്തിട്ടുള്ള നടപടികൾ ഒന്നും രണ്ടല്ലേ മുപ്പത്തി രണ്ട് നടപടികൾ ആ നടപടികൾ എന്താണെന്ന് വിശദീകരിച്ചു അത് ആ രേഖ മേശ പുറത്തുവച്ചു ഒരു സർക്കാർ ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ ഒരു ആഗോളതലത്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും അത് ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്നത് പരമാവധി പരിമിതപ്പെടുത്താൻ ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാർ അതിനുള്ള പ്രതിരോധ നടപടികൾ എടുക്കുക അല്ലാതെ വെറുതെ പറ്റി രാജിവെച്ചു പോകുന്നു നേരത്തെ കഴിഞ്ഞ തവണ ഇതുപോലൊരു ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ രാജ്യത്തെ ഏശാതെ അദ്ദേഹത്തിന്റെ എക്കണോമിക് വൈഭവം കൊണ്ടത് നേരിട്ടു എന്നുള്ള ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാട്ടിയാണ് പിറ്റത്തെ കൊല്ലം സിംഗിന്റെ വലിച്ചു താഴെ ഇട്ടിട്ട് പ്രതിപക്ഷ ജനങ്ങൾ പക്ഷേ നമ്മുടെ രാജ്യം അല്ല ജനാധിപത്യം ആര് പറയുന്നു ജനങ്ങൾ രാജ്യത്ത് ജനാധിപത്യ ഈ രാ ജനാധിപത്യത്തിൽ ജനങ്ങളുടേതാണ് അവസാന വാക്ക് ജനങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ പിന്നെ സാമ്പത്തിക വൈദഗ്ധ്യത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ ആ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമെങ്കിലും കൊടുക്കുമായിരുന്നില്ലേ എന്തുകൊണ്ട് കൊടുത്തില്ല ഇത്തവണ പ്രധാനമന്ത്രിയാവാൻ ആവാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളെ അമയത്തിലെ ജനങ്ങൾ തോപ്പിച്ച് കൈ കൊടുത്തു അത് അദ്ദേഹത്തിന്റെ കഴിവുകേടായിട്ടാണോ കാണേണ്ടത് ഒരു അദ്ദേഹത്തിന്റെ കഴിവുകേടുന്നല്ലേ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹം വലിയ തോതിൽ അത് ഫലപ്രദമായിട്ട് ഫലപ്രദമായിട്ട് നേരിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അത് നേരിട്ടതായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പരിശ്രമിച്ചു എന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അത് നടന്നില്ല ജനങ്ങൾക്ക് ബോധ്യമില്ല ഇത്തവണ നരേന്ദ്രമോദിജി ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഭരണം നടത്തിയതുകൊണ്ടാണല്ലോ ഇരുന്നൂറ്റി എൺപത്തി രണ്ടിൽ നിന്ന് മുന്നൂറ്റി മൂന്നിൽ എത്തിയത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കുറിച്ച് അങ്ങ് സംതൃപ്തനാണോ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ തൊഴിലായ്മെ രാജ്യത്തിന്റെ അവസ്ഥയെ കുറിച്ച് പിന്നെ ഒരു ഭരണാധികാരി ഒരിക്കലും സംതൃപ്തനാകാൻ പാടില്ല ഭരണാധികാരി എപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം വേണം തന്നെയാണ് ആഗ്രഹിക്കുക അതുകൊണ്ട് ഇന്ത്യ ലോക ഭൂപടത്തിലെ സാമ്പത്തിക ശക്തികളുടെ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് വരെ സംതൃപ്തനാണെന്ന് പറയാൻ പറ്റില്ല ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോൾ പോലും ഈ നാട്ടിലെ എല്ലാവർക്കും അതനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നത് വരെ സംതൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഒരിക്കലും ആ സംതൃപ്തി ഉണ്ടാവില്ല രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സംതൃപ്തി ഉണ്ടാവില്ല പിന്നെ നമ്മുടെ രാജ്യത്തെ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആഗോള സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളതാണല്ലോ ശ്രമിക്കുന്നത് ശ്രമം ഫലം എന്നുള്ള കാണുമെന്നുള്ള സംശയം പ്രതിപക്ഷം ഇതുപോലെ അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഫലം കാണും പ്രതിപക്ഷം ഈ സാമ്പത്തിക മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് കുപ്രചരണങ്ങൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി താമസിക്കും പക്ഷേ ഇന്ത്യ ഒരിക്കൽ ഒന്നാം സ്ഥാനത്ത് വരുമെന്നുള്ള ഒരത്തിൽ സംശയം ഒന്നാണ് ഇന്ത്യയിപ്പോൾ തന്നെ അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ അത് ആ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് ലിവിങ് ആണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക അതാണ് അതിൻ്റെ അത്യധികമായിട്ടുള്ള റിസൾട്ട് അത് നൂറ്റിനാൽപത്തി ഏഴിൽ നിന്ന് എഴുപത്തിരണ്ടിലെത്തി ഇനിയും എഴുപത്തൊന്ന് പടി മുന്നിലുണ്ട് ഞാൻ അങ്ങേ അങ്ങേയറ്റത്തെത്തി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ എഴുപത്തി ഒന്ന് പടി എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അത് അഞ്ചു കൊല്ലം കൊണ്ട് സാധിക്കുമോ പത്ത് കൊല്ലം കൊണ്ട് സാധിക്കുമോ പതിനഞ്ച് കൊല്ലം കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് ഈ പ്രവർത്തനം നടത്താൻ എത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് പ്രതിപക്ഷം അപവാദ പ്രചരണം നടത്തിക്കൊണ്ട് തടസ്സമുണ്ടാക്കും എന്നുള്ളതിനനുസരിച്ചിട്ട് വേഗത അല്ലെങ്കിൽ വേഗത കുറയും ഈ ഹഡിൽ ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ പഴയ ഒരു സ്പോർട്സ്മാനാണ് നാനൂറ് മീറ്റർ ഓട്ടം നാനൂറ് മീറ്റർ ഓട്ടത്തിൽ നേരെ ഓടുമ്പോൾ എടുക്കുന്ന സമയമുണ്ട് നേരെ ഓടുമ്പോൾ എടുക്കുന്ന സമയം വേൾഡ് റെക്കോർഡ് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് വരാണ് അതേസമയം ഈ ഇതിനിടയിൽ കുറുകെ ഹഡിൽസ് വെക്കും ആ ഹഡിൽസ് ചാടിയിട്ട് ചാടിയിട്ട് പോണം അങ്ങനെ നാനൂറ് മീറ്റർ ഓടുന്ന സമയം ഏതാണ്ട് അമ്പതിലധികം സെക്കൻഡാണ് എന്ന് പറഞ്ഞാൽ എട്ട് സെക്കൻഡ് കൂടും നാനൂറ് മീറ്റർ നമ്മുടെ പി ടി ഉഷ ഹഡിൽസിൽ പണ്ട് മത്സരിച്ചിരുന്നു പി ടി ഉഷ നാനൂറ് മീറ്റർ ഫ്ളാറ്റിൽ മത്സരിക്കാറുണ്ട് പി ടി ഉഷയുടെ ഹഡിൽസിലുള്ള സമയം വേറെയാണ് നാനൂറ് മീറ്റർ ഫ്ലാറ്റിലുള്ള സമയം വേറെയാണ് അതേപോലെ നരേന്ദ്രമോദിയുടെ മുന്നിൽ നിങ്ങൾ ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പത്ത് കൊല്ലം കൊണ്ട് എടുക്കേണ്ടത് പതിനഞ്ച് കൊല്ലം ആവും പക്ഷേ നിയമസഭാ റിസൾട്ടുകൾ കാണുമ്പോൾ

പിണറായി വിജയൻ്റെ പാർട്ടിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ലോക്സഭയിൽ ഒരു സീറ്റ് ജയിച്ചുള്ളൂ എങ്ങനെ ഈ ഗവൺമെന്റ് സർക്കാരിന്റെ ഭരണത്തിൽ ഇരിക്കുന്നത് അപ്പോൾ പിണറായി വിജയന്റെ ജനങ്ങളുടെ പിന്തുണ മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ ആ പിണറായി വിജയനെ എങ്ങനെയാ പിന്നെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് സമരം ചെയ്യണമെന്ന് ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി അതായത് ഗുജറാത്ത് കയ്യിലെ റീസെൻറ്റായിട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുപ്പുകൾ എടുക്കുകയാണെങ്കിൽ പഞ്ചാബിൽ തുടങ്ങി രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഇപ്പോൾ ഏറ്റവും ജാർഖണ്ഡ് എല്ലാം ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റുകളാണ് കൈമോശം വന്നിരിക്കുന്നത് അതെ അതെന്ത് സൂചനയാണ് നൽകുന്നതായിട്ടാണ് കാണുന്നത് അത് ആ സംസ്ഥാനങ്ങളിലെ ഭരണകൂടത്തോട് ജനങ്ങളുടെ എതിർപ്പ് കാരണം ഞാൻ ഞാൻ വീണ്ടും പറഞ്ഞരാ നിങ്ങൾക്ക് മൂന്ന് മാസത്തെ അനുഭവം പോരെങ്കിൽ അതിന് മുമ്പത്തെ നിങ്ങൾ മാധ്യമപ്രവർത്തകനാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ കുറച്ച് ഓർമ്മയുണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഏഴോ എട്ടോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു ഓർമ്മയുണ്ടല്ലോ ഉത്തർപ്രദേശിൽ നാല് ഉപതെരഞ്ഞെടുപ്പ് തോറ്റു മധ്യപ്രദേശിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് തോറ്റു രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് തോറ്റു ഗുരഖ്പൂർ ആ ഗുരഖ്പൂർ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലം തോറ്റു പക്ഷേ പക്ഷെ പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന്റെ വിഷയം വന്നപ്പോൾ ജനങ്ങൾ അസന്നിഗ്ധമായിട്ട് വിധിയെഴുതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വേണം ഉപതെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ നമ്മൾ നരേന്ദ്രമോദിയുടെ ഭരണം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണമെങ്കിൽ രണ്ടാളെങ്കിൽ വരജീവിക്കും അപ്പോൾ അടുത്ത ലോക്സഭാ പ്രതിപക്ഷത്തിന്റെ കുപ്രചരണങ്ങളെ അതിജീവിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുക പ്രതിപക്ഷത്തിന്റെ കുപ്രചരണങ്ങളുടെ കൂട്ടത്തിൽ മാധ്യമങ്ങൾ കൂട്ടുചേരരുത് എന്ന് ഈ രാജ്യത്തിൻ്റെ ഭാവിയെ കരുതിക്കൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഭാവിയെ കരുതിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഭാവിയെ കരുതിക്കൊണ്ട് എന്ന് ഞാൻ ൂർവം അടുത്ത ഇനിയിപ്പം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പിന്നെയും വരികയാണ് ഇപ്പം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നിയമം ഒന്നര വർഷത്തിനകത്ത് വരികയാണ് കേരളത്തിലൊരു സംസ്ഥാന നേതൃത്വം ഇല്ല ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരാളില്ല എന്താണ് അത്രയും വൈകാനുള്ള കാരണം അതായത് ഒരു ബി ജെ പി ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിനെ പോലെ ഒരു കുടുംബം തീരുമാനിക്കുന്ന രണ്ടാൾ തീരുമാനിച്ചാൽ മതി കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ നിങ്ങളെയും സംസ്ഥാന പ്രസിഡന്റ് ആക്കാം ആരെ വേണമെങ്കിലും ആക്കാം കാരണം അവിടെ വേറെ ആരും ചോദ്യം ചെയ്യില്ലല്ലോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുണ്ട് ബി ജെ പിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഗവർണറാക്കി ബി ജെ പി ഇപ്പോൾ രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക സംഘടനാ തെരഞ്ഞെടുപ്പ് കീഴ്ഘടകങ്ങളും മേൽഘടകങ്ങളും തമ്മിൽ വളരെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന പാർട്ടി ആയതുകൊണ്ടും അഖിലേന്ത്യാ നേതാക്കന്മാർ താഴേക്കിടയിലേക്ക് വന്ന് പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഇത് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ചർച്ച ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പൗരത്വ നിയമം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും എന്താണ് പ്രശ്നങ്ങൾ എന്താണ് ജനങ്ങളുടെ ആശങ്കകൾ ആശങ്കകൾ ദൂരീകരിക്കാൻ എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള വിഷയങ്ങൾ മുകളിൽ എത്തണം മുകളിലുള്ള വിഷയങ്ങൾ താഴെത്തട്ടിലും എത്തണം റെഗുലറായിട്ട് ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള ആളുകളുമായിട്ട് ടെലിഫോൺ വഴി സംസാരിക്കും ഇപ്പൊ ഇന്നലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരുമായിട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇന്നലെ സംസാരിച്ചു അതുകൊണ്ട് ഈ ജില്ലയും സംസ്ഥാന നിയോജ മണ്ഡലവും ജില്ലയും കഴിയാതെ സംസ്ഥാനത്തെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന രീതി കോൺഗ്രസിലേ ഉള്ളൂ കാരണം അവർക്ക് രണ്ടാൾ തീരുമാനിച്ചാൽ മതി രണ്ടാൾ തീരുമാനിച്ചും മുല്ലപ്പള്ളിയെ തീരുമാനിച്ചു മുല്ലപ്പള്ളി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ശ്രമിക്കുകയാണ് ഭാരവാഹികളെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചർച്ച ചെയ്യാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് വേണോ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല യൂത്ത് കോൺഗ്രസിൽ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇവിടെ എല്ലാ ഗ്രൂപ്പുകാരും ഒരുമിച്ച് കൂടിയിട്ട് നോമിനേഷൻ കൊടുക്കേണ്ടത് തീരുമാനിച്ചു പക്ഷേ അധ്യക്ഷനെ അധ്യക്ഷനെ ഒരു സംസ്ഥാന ശേഷം ഒരാൾക്ക് ചുമതല പോലും കൊടുക്കുന്നില്ല അല്ലല്ല ആര് പറഞ്ഞു കൊടുത്തില്ല

അപ്രതീക്ഷിതമായി അങ് ചുമതല മാറ്റുമ്പോൾ മാറുന്ന സന്ദർഭത്തിൽ അങ്ങനെയൊന്നുമില്ല അന്ന് പുള്ളിക്ക് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ള ആരോപണങ്ങൾ പോലും ഉയർന്നിട്ടുണ്ട് ആരോപണമല്ലേ യാഥാർത്ഥ്യം ബി ജെ പി കാരൻ ആരും പറഞ്ഞിട്ടുണ്ടോ കുമ്മനം രാജശേഖരൻ മെമ്പർഷിപ്പ് ഇല്ലാന്ന് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആയത് ആരോടും ആലോചിച്ചിട്ടില്ലെന്നാരോ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കുമ്മനം രാജശേഖരൻ പ്രസിഡന്റ് ആക്കുന്നത് പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറയില്ല അത് പ്രഖ്യാപിക്കേണ്ടത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ട് കൂടിയാലോചന ഞങ്ങൾ നടത്തി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കുമ്മനം രാജശേഖരനെ പ്രസിഡൻറ്റായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പിൽ പെടുന്ന മുഴുവൻ ആളുകളും ഡൽഹിയിലുണ്ടായിരുന്നു അവർ ഒരുമിച്ച് അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ അതുകൊണ്ട് ഈ എന്തറിയോ നിങ്ങൾ എവിടെയെന്നെങ്കിലുമൊക്കെ കേട്ടിട്ട് ഈ മാതൃഭൂമിയും മനോരമയും വായിച്ചിട്ട് നിങ്ങളഭിപ്രായം പറയുന്നു ഞങ്ങളോട് ചോദിക്കുക ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് സംസ്ഥാന പറ്റി വരുന്ന വാർത്തകളൊക്കെ തെറ്റിദ്ധാരണ പൗരത്വ നിയമത്തെക്കുറിച്ചും പത്രങ്ങൾ വരുന്ന അങ്ങനത്തെ തെറ്റിദ്ധാരണ പരത്തുന്നില്ലേ അത് വാസ്തവാണോ അല്ലല്ലോ ഞാൻ വാസ്തവം പറഞ്ഞില്ലേ അതേപോലെയാണ് ഇതിലും വാസ്തവം ഞാൻ പറയുന്നത് മാധ്യമങ്ങളിൽ വരുന്ന ആൾക്കാരും നിങ്ങളെല്ലാവരും മനുഷ്യരാണ് ഞാൻ എനിക്ക് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല നിങ്ങളെല്ലാവരും എന്നെ പോലെ തന്നെയുള്ള ചോരയും എല്ലും ഒക്കെയുള്ള മജ്ജയും മാംസമുള്ള മനുഷ്യരാണ് നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ ബുദ്ധി ചില ആൾക്കാർക്ക് ഉണ്ടാവും കുറച്ച് ബുദ്ധി ചില ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളും സാധാരണക്കാരെ പോലെ തെറ്റിദ്ധരിക്കപ്പെടും അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ ചിലതൊക്കെ എഴുതുന്നു പക്ഷേ അത് വായിച്ചിട്ട് അതാണ് ഫൈനൽ എന്ന് വിചാരിക്കരുത് ഇത് ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരോടക്കം ഞാൻ പറയൂ മാധ്യമങ്ങൾ എഴുതുന്നത് വിലയിരുത്തണം ഞാൻ പറയുന്നതും വിലയിരുത്തണം ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളാരും വിശ്വസിക്കേണ്ട നിങ്ങൾ പഠിച്ചോ ഭരണഘടന വായിക്ക് ഞാനീ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചർച്ചകൾ വായിക്ക് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രമേയം വായിക്ക് കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലെ സി പി എമ്മിൻ്റെ പ്രമേയം വായിക്ക് പിന്നെ അമൃത്സറിൽ എവിടെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിലോ മറ്റോ നടന്ന സി പി ഐയുടെ അസാധാരണ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയം വായിക്ക് ഇതൊന്നും ഞാൻ പറയുന്നത് വിശ്വസിക്കട്ട ഇതൊക്കെ വായിച്ചിട്ട് വിലയിരുത്തുക അപ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷൻ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടി ഭാഗമായിട്ട് അതുകൊണ്ടാണ് മണ്ഡലം ജില്ല ഇപ്പം മണ്ഡലം കഴിഞ്ഞിട്ടുള്ളൂ മണ്ഡലം അതും ഔപചാരിക നടപടിക്രമമായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നര വർഷം മാത്രമാണ് ബാക്കി നയിക്കാൻ വേണ്ടേ ഞാൻ ചോദിക്കട്ടെ മാർക്സിസ്റ്റ് പാർട്ടി നയിക്കാനുള്ള ആൾ എവിടെയാണെന്ന് ആർക്കും അറിയാതെ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ പകരാളെ നിശ്ചയിക്കേണ്ടതാണ് അല്ലല്ല ആരാ പറയാനുള്ള ആള്

ഒരു മണ്ഡലം കഴിഞ്ഞ് ജില്ല എടുക്കാൻ ജില്ല കഴിഞ്ഞ് സംസ്ഥാനം എടുക്കാൻ എത്ര ദിവസം വേണ്ടി ഒരു കണക്ക് ഒരു മാസം ആ മതിയോരിക്കുമല്ലോ മതിയാവും ഒരു മാസം എല്ലാ പ്രക്രിയയും പൂർത്തിയാകും ഞാൻ പറയല്ല അതായത് മണ്ഡലം ഇപ്പോൾ അനൗപചാരിക തലം പൂർത്തിയായി ഇനി ഔപചാരികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കും അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം മിക്കവാറും അതിൻ്റെ തീയതി ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും ഔപചാരികമായിട്ടുള്ള നിയോജക മണ്ഡലത്തിൻ്റെ അനൌപചാരിക തലത്തിലുള്ള ശ്രമം അത് കഴിഞ്ഞ് തുടങ്ങും അത് കഴിഞ്ഞിട്ട് അല്ല ജില്ല ജില്ലയിൽ അത് കഴിഞ്ഞിട്ട് ജില്ലയിൽ ഔപചാരികം നടക്കും ഞാൻ പറഞ്ഞല്ലോ ഏഴ് എട്ട് തീയതികളിൽ അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനുള്ള അനൗപചാരിക ശ്രമം നടത്തേണ്ട ആളുകൾ വരികയാണ് അപ്പോൾ അവർ ആ പ്രക്രിയ പൂർത്തിയാക്കും അത് കഴിഞ്ഞാൽ അത് ചെയ്യും ഒരു പൂവിരിയുന്നതിന് ഒരു എടുക്കില്ല പൗരത്വ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടെ ഉണ്ടായ വിവാദങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ്റെ പ്രതികരണം ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കി വികസനത്തിന് മുന്നോട്ട് പായുന്ന ഗവൺമെന്റ് എല്ലാ സഹായവുമായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു